മാത്യു കുളനാടൻ എംഎൽഎ ഭൂപതിവ് ചട്ടം ലംഘിച്ചു. പാർപ്പിട ആവശ്യത്തിന് റവന്യൂ വകുപ്പ് അനുമതി നൽകിയ കെട്ടിടം റിസോർട്ടാക്കി മാറ്റിയാണ് എംഎൽഎ ചട്ടം ലംഘിച്ചത്. പാർപ്പിട ആവശ്യത്തിന് റവന്യൂ വകുപ്പ് അനുമതി നൽകിയ കെട്ടിടം റിസോർട്ടാക്കി മാറ്റിയാണ് മാത്യു കുളനാടൻ എംഎൽഎ ഭൂപതിവ് ചട്ടം ലംഘിച്ചത്. സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കാനായി നൽകിയ അനുമതിയുടെ മറവിലാണ് മാത്യു കുളനാടൻ ഈ കെട്ടിടം റിസോർട്ടാക്കി മാറ്റിയത്. കുളനാടൻ പ്ലോട്ട് വാങ്ങുമ്പോഴുള്ള അൽഫോൺസ് കപ്പിത്താൻ എന്ന പേര് അടുത്തിടെ എറ്റോണോ കപ്പിത്താൻസ് ഡേൽ എന്നാക്കി മാറ്റി. നിലവിൽ റിസോർട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള മുറിക്ക് 5000 മുതൽ 15000 വരെയാണ് വാടക ഈടാക്കുന്നത്. റിസോർട്ടായിട്ടല്ല കെട്ടിടം പണിതതെന്ന് കഴിഞ്ഞ ദിവസം മാത്യു കുളനാടൻ മാധ്യമങ്ങളോട് സമ്മതിച്ചിരുന്നു. വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് അനുമതി വാങ്ങിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിന് വീട് വയ്ക്കാനുള്ള അനുമതിയാണ് കൊടുത്തിരുന്നത്. വീട് വയ്ക്കാനുള്ള അനുമതിയുടെ ഭാഗമായി അവരന്ന് അവരുടെ പ്രൈവറ്റ് ഗസ്റ്റ് ഹൗസ് പണിതായിരുന്നു. അവർ ആക്ച്വലി ആ പ്രോപ്പർട്ടി റിസോർട്ടായിട്ട് പണിതല്ല, അവരുടെ പ്രൈവറ്റ് ഗസ്റ്റ് ഹൗസ് പണിതാണ്. അവരനുമതി വാങ്ങിയത് വീടിന് വേണ്ടിയിട്ടാണ്, സർക്കാർ അനുമതി കൊടുത്തത് വീടിന് വേണ്ടിയിട്ടാണ്. 1964 ഭൂപതിവ് ചട്ടപ്രകാരം എല്ലേ പട്ടയമാണെന്നും മാത്യു കുളനാടൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലേ പട്ടയം ലഭിച്ച ഭൂമി വീട് നിർമ്മിക്കാനും കൃഷി ആവശ്യങ്ങൾക്കും മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അങ്ങനെയുള്ള ഭൂമി തരം മാറ്റിയത് നിയമലംഘനമാണ്. എംഎൽഎ പദവി ദുരുപയോഗം ചെയ്താണ് മാത്യു കുളനാടൻ ഇത്തരത്തിൽ ഗുരുതരമായ ക്രമക്കേട് നടത്തിയത് എന്നത് അതീവ ഗൗരവതരമാണ്. പി വി കുട്ടൻ, തിരുവനന്തപുരം.